അസ്സലാമു അലൈക്കും. ഫൗസി സ്ട്രീംസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയാലോ. നല്ല മധുരവും നല്ല പുളിയൊക്കെയുള്ള കുറച്ച് മാമ്പഴം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് നല്ലൊരു കുറുകൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലികളൊക്കെ കളഞ്ഞെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 3 മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി 2 മാങ്ങയും കൂടി ഉണ്ട്, അതിൻ്റെ തൊലി കൂടി നമുക്ക് കളഞ്ഞെടുക്കാം. ഇവിടെ മുഴുവൻ മാങ്ങയുടെയും തൊലിയും മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ വേണം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് നമ്മൾ വെന്ത് വന്നിട്ടുള്ള മാങ്ങാക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര്, ഞാനിവിടെ 1/2 ലിറ്റർ തൈര് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിക്കുന്നതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മാമ്പഴ പുളിശ്ശേരി ഇരുന്ന് നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.